നമസ്കാരം. നമുക്കിന്നൊരു വെറൈറ്റി ഐറ്റം ഉണ്ടാക്കിയാലോ? നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ പാർട്സ് ചെറിയുള്ളി റോസ്റ്റ് ആണ്. ഇവിടെ നമ്മൾ അര കിലോ ചിക്കൻ്റെ ലിവർ, അര കിലോ ചിക്കൻ്റെ ഹാർട്ട് ആണ് എടുത്തിരിക്കുന്നത്. ഇൻഗ്രീഡിയൻസ് ആയിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഉപ്പ്, 3 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു തക്കാളി, 1 കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, പച്ചമുളക്, കറിവേപ്പില. നമുക്കിതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നമ്മൾ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി തക്കാളി കൂടി ഒന്ന് അരിഞ്ഞെടുക്കാം. വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ചട്ടി ചൂടായതിനു ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. എണ്ണ ചൂടായി വരുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ഇട്ടതിന് ശേഷം പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതുകൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായി വഴക്കി എടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് വാടുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം.
ഇതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുക. തക്കാളി ഉള്ളിയൊക്കെ ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ്റെ പാർട്ട് ചേർത്ത് കൊടുക്കാം. പാർട്സ് ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കാം. നന്നായി ഇളക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് മസാല ഇടാം, അല്ലാന്നാണെങ്കിൽ ചിക്കൻ്റെ പാർട്സ് ഒക്കെ പൊടിഞ്ഞു വരും. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം. മുളക് പൊടി അത് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, ഉപ്പ്, മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് വേവിച്ചെടുക്കാം. മസാലയൊക്കെ നന്നായിട്ട് മിക്സായിട്ട് വരുന്നുണ്ട്. ഇത് നമുക്കിനി ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചിട്ട് വേവിക്കാം. നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലിനി വെള്ളം വറ്റി വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നന്നായി വറ്റി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ഇടാം. ഇതിലേക്ക് നമുക്കിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് അടച്ചു വെക്കാം.